സ്നേഹബന്ധം അക്ഷരം അഗ്നിയാണെന്ന് ഈ അഗ്നിയുള്ളവന് മാത്രമേ സമൂഹത്തെ മാറ്റാനും വളർത്താനുമുള്ള ഊർജം ഉണ്ടാവുകയുള്ളൂ. 1805 മുതൽ 1871 വരെയുള്ള 66 വർഷത്തെ നിസ്തുല ജീവിതത്തിലെ ചാവറ പ്രിയപ്പോ സേലിയസിച്ച് ഇന്ന് കർമ്മയോഗി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വിജയം വരിച്ച നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞു, ചാവറേശൻ ഒരു യുദ്ധ സൃഷ്ടാവാണ്. 19 നൂറ്റാണ്ടിൽ ജീവിച്ച് കേരളീയ സമൂഹത്തിന് ശക്തിയും വെളിച്ചം പകർന്ന ചാവറേശൻ 21 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് സൂര്യ തേജസ് ചൂടും വെളിച്ചം പകരുന്നു. എങ്ങനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ ചാവറേശൻ ഒരു കിടവിളക്കായി തീർന്നത്? സാംസ്കാരിക വളർച്ചയുടെ അടിത്തറ വിദ്യാഭ്യാസം തന്നെയാണ് ഇനി ചാവറേശൻ ഉറച്ചു വിശ്വസിക്കുന്നു. സങ്കീർണമായ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന കേരളീയ സംസ്കാരത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് മാറ്റങ്ങളുമായി ചാവറേശൻ കടന്നു വന്നത്. 1846 അവർണർക്കും സവർണർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുവാൻ ഇടം നൽകിയ സംസ്കൃത സ്കൂളിന്റെ സ്ഥാപനത്തിലൂടെ ചാവറേശൻ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് അടിത്തറ പാകി. 1864 ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന നിയമം നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ചാവറേശൻ സാർവത്രികമാക്കി. കൂടാതെ ദരിദ്രരായ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി, അതിനായി നെൽകൃഷി, സൗജന്യ പുസ്തക വിതരണം, ഭാഷാ പഠനത്തിന് ഇംഗ്ലീഷ് സ്കൂളുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവയും ചാവറേശന്റെ വിദ്യാഭ്യാസ ദർശനത്തിൽ ഇടം നേടുകയുണ്ടായി. അറിവിലൂടെ അഭിവൃദ്ധി, വിദ്യാഭ്യാസത്തിലൂടെ വികസനം എന്നതായിരുന്നു ചാവറേശന്റെ വീക്ഷണം. സമൂഹത്തിന്റെ സമുദായത്തിന്റെ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് ക്രാന്തദർശിയായ അദ്ദേഹം മനസ്സിലാക്കി. മനുഷ്യ മഹത്വവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹ സൃഷ്ടിയെ വിദ്യാഭ്യാസത്തിലൂടെ ചാവറേശൻ സ്വപ്നം കണ്ടിരുന്നു. ചാവറേശനെ സംബന്ധിച്ചിടത്തോളം മതമൂല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം തികച്ചും അർത്ഥശൂന്യമാണ്. ദൈവത്തെ പിതാവായി കാണാൻ കഴിയുമ്പോൾ മാത്രമേ സമസ്തവും സാഹോദര്യം ഉണ്ടാകൂ എന്ന് ചാവറേശൻ അടിവരയിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ പാദം പിന്തുടർന്ന് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചാവറേശന് പ്രത്യേക പരിഗണന പുലർത്തിയിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാതിരുന്ന ആ കാലത്ത് സ്ത്രീത്വത്തിന്റെ മഹത്വം വിളിച്ചോതാൻ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. കാലത്തിന്റെ അടുത്തെ തന്റെ ചിന്ത കൊണ്ട് പ്രകാശമാനമാക്കിയ ചാവറേശന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം. നക്ഷത്രങ്ങളെ അനാഥമാക്കുവാൻ ഒരു ചരിത്രത്തിനും കഴിയുകയില്ലെന്ന് പറയുന്ന പോലെ ഇതിഹാസമാർന്ന ചാവറേശന്റെ സംഭാവനകളെ ഒരു കാലത്തിനും ചരിത്രത്തിനും വായിക്കുവാനാവില്ല. ചാവറേശനെ പോലെ സമൂഹം നിർമ്മിക്കാൻ നമുക്കും നമ്മുടെ ജീവിതം കാഴ്ചവെക്കാം. അധ്വാനിക്കുന്നവരും ആശ്രയിക്കുന്നവരും അന്ന് എന്ന പോലെ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. കണ്ണു തുറക്കാം, കരം നീട്ടാം, നൽകാൻ നമുക്കുള്ളത്. അങ്ങനെ ആ പാവനാത്മാവിന്റെ വിശ്വസ്മരണ നമ്മെ തന്നീരാക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.